ഭരണപക്ഷത്തിന്റെ നെറികേടുകൾക്കെതിരായി പ്രതിപക്ഷ യുവജന സംഘടനകൾ സമരം ചെയ്യുന്നത് ഇതാദ്യമായിട്ടല്ല. എന്നാൽ തികച്ചും സമാധാനപരമായി ഭരണപക്ഷത്തിന്റെ നെറികേടുകൾക്കെതിരെ സമരം ചെയ്ത UDYF-ന്റെ പ്രവർത്തകരെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുന്ന ഒരു സർക്കാരിനെയാണ് പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് കാണാൻ സാധിച്ചത്. 37 പേരെ, ഞങ്ങളുടെ 5 സഹോദരിമാരടക്കം 37 പേരെ ഒരു പോലീസ് വാഹനത്തിന്റെ ചില്ല് പൊട്ടി എന്ന കാരണം പറഞ്ഞ് ഒരാഴ്ചക്കാലം ജയിലിലടക്കുന്ന കാഴ്ച കേരളം കണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ സമരങ്ങളെ അടിച്ചമർത്താൻ പോലീസ് ഉപയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂരം കലക്കിയത് പിടികൂടിയപ്പോ പോലീസും CPM-ഉം BJP-യുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന നെക്സസ് കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിവായപ്പോ ആ ജാള്യത മറക്കാൻ പ്രതിപക്ഷ നേതാക്കന്മാരെ, യുവജന സംഘടനകളുടെ നേതാക്കന്മാരെ ജയിലടക്കുകയും അവർക്കെതിരെ കള്ളക്കേസ് ചുമത്തിയും മറക്കാൻ വേണ്ടിയാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി എന്തെല്ലാം കള്ളക്കേസ് ചുമത്തിയാലും ഞങ്ങളുടെ എത്ര നേതാക്കന്മാരെ ജയിലിലടച്ചാലും ഈ സമരത്തിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ അധികാര കസേരയിൽ നിന്ന് ഇറക്കുന്നതുവരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ജന്മം കൊടുത്തത് കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന ഗ്രാമത്തിലാണ്. അവിടെ ജനിച്ച മറ്റൊരാൾ ആ പാർട്ടിയുടെ അധപ്പതത്തിനും അന്ത്യത്തിനും കാരണമാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരിൽ നിന്ന് പോലും പിന്തുണ കിട്ടാത്ത ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുമ്പോൾ ഇത്തരത്തിൽ കള്ളക്കേസ് ചുമത്തി അതിനെ വഴിതിരിച്ചുവിട്ട് സമരങ്ങളെ അടിച്ചമർത്തി എന്തിനേറെ പറയുന്നു കേട്ടുകേൾവില്ലാത്ത രീതിയിലുള്ള ബെയിൽ കണ്ടീഷൻ അടക്കം വെച്ചുകൊണ്ട് ഒരു നിലക്കും ഇനി തിരുവനന്തപുരത്ത് സമരം നടക്കരുത് എന്ന താൽപര്യത്തിൽ പ്രോസിക്യൂഷൻ മുമ്പോട്ട് പോകുമ്പോൾ അത്തരം വെല്ലുവിളികളൊക്കെ അതിജീവിച്ചുകൊണ്ട് അതിശക്തമായി ഈ സമര പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. വരും ദിവസങ്ങളിലും ഈ സമരം ശക്തമാക്കി UDYF മുന്നോട്ട് പോകും എന്നാണ് മാധ്യമപ്രവർത്തകർ അറിയിക്കുന്നത്.